ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗൗതം കൃഷ്ണ. എല്ലാവർക്കും ടെക് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ എല്ലാം തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരു ആപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ എനിക്ക് മെസ്സേജ് വരുന്ന അതിനൊക്കെ സോൾവ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളെപ്പോഴും സംസാരിക്കുന്നത്. പക്ഷേ ഒരു കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ചില കാരണമുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ എക്സാമൊക്കെ ആയിരുന്നു മാർച്ചിൽ. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് വീഡിയോയിലേക്ക് ഒരു തടസ്സം വന്നത്. എക്സാമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് യൂട്യൂബ് പുതിയ ഭരണ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ മോണിറ്റൈസേഷൻ, എന്നുവെച്ചാൽ നമ്മുടെ ചാനലിനുള്ള ആകെ ഉള്ളൊരു ഇൻകം വരാനുള്ള കുറച്ച് കാര്യങ്ങൾക്ക് കുറച്ച് പരിമിതികളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതെന്നെ ഇച്ചിരി ബാക്കിലോട്ട് വലിച്ചു. സത്യം അതാണ്, ഇച്ചിരി ബാക്കിലോട്ട് വലിച്ചു. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് നിന്ന സമയത്ത് എന്തിനും പോകണം എന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. അപ്പം എൻജിനീയറിങ് ആയിരുന്നു മൂപ്പിലുള്ള ഏക വഴി. ഡിഗ്രി ഉണ്ടായിരുന്നു. ഡിഗ്രി ആണെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ഏതെങ്കിലും ചെയ്യാം എന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. അപ്പം VFX-നൊക്കെ അഡ്മിഷൻ കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തുവാ IIT-യുടെ എൻട്രൻസ് ചെയ്താൽ, അപ്പോൾ ഒരു വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി മാറ്റി വെക്കാം എന്ന് കരുതി പോയി ട്രയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ, അതിൽ പോയി അഡ്മിഷൻ എടുത്തു. അപ്പോൾ ക്ലാസ്സൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ഉണ്ട്. ഇപ്പം രാവിലെ ഒരു 6 മണിയായിട്ടേ ഉള്ളൂ. അല്ല, നേരമൊക്കെ വെളുത്തു വരുന്നത്, എൻ്റെ നാടാണ്, നേരമൊക്കെ വെളുത്തു വരുന്നേ ഉള്ളൂ. ഈ സമയത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിന് പോകണം. വരുമ്പം ഒരു രാത്രി 7 മണി 7:30 പരുവാകും. അപ്പോഴേക്കും ഒരു പരുവായിരിക്കും, കാരണം പഠിത്തവും പിന്നെ ഒരു 36 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വീട്ടിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ. അപ്പം അതൊക്കെ കാരണം ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്യാഞ്ഞത്. പിന്നെ ഈ തിരക്ക് കാരണം അപ്റ്റുഡേറ്റ് ആവാൻ പറ്റിയില്ല. പേജിലോട്ടും എനിക്ക് വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം കുറേ മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു സുഹൃത്ത് വാട്സപ്പിൽ, പേര് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ, പുള്ളി വാട്സപ്പിൽ മെസ്സേജ് പറഞ്ഞു, ചേട്ടാ എന്താ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തേ, നമ്മൾ എല്ലാ ദിവസം കയറി ചെക്ക് ചെയ്യാറുണ്ട്, അതാണ് മറ്റാണ് വാട്സാണെന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് അയച്ചു. അപ്പം അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളെക്കുറിച്ചും എന്തുവാ നമ്മുടെ പേര്, നമ്മുടെ ചാനലത്ര വലിയ ആനലൊന്നും അല്ലെങ്കിൽ കുറച്ച് കൂടി ഡെയിലി നമ്മുടെ എന്തു പറയുന്നത് ചാനൽ കയറി അപ്ഡേഷൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്കും ഉണ്ട്. ആ അപ്പോൾ അങ്ങനെ, അപ്പം ഇന്നോട്ട് വീണ്ടും നമ്മുടെ ചാനൽ റീഓപ്പൺ ചെയ്യാനും അപ് ടു ഡേറ്റ് ചെയ്യാനും ഉള്ളൊരു ശ്രമത്തിലാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഫേസ്ബുക്ക് IDയുടെ ലിങ്കും ഒക്കെ എൻ്റെ മിക്ക വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇപ്പം കുറേ ഗ്യാപ്പ് വന്നുകൊണ്ട് അടുത്ത എന്തിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്നൊരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് പറയുക, നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ആവശ്യമെന്ന് പറയുക. അപ്പം നമ്മുടെ ചാനൽ വീണ്ടും പഴയ പോലെ ആയിരിക്കും, വീണ്ടും ആക്റ്റീവ് ആകാൻ പോവുകയാണ്. സോ താങ്ക് യു.